ചേരുന്നു ഗുഡ് മോർണിംഗ് ഒരു ഹൃദയസ്പന്ദനം കണ്ടോ ഇവിടെ സ്പന്ദിക്കുന്നുണ്ട് ആളുകളെ തുർക്കിയിലും സിറിയയിലുമായിട്ട് മരിച്ചു എന്ന് വാർത്ത വരുന്നു ഇതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണിപ്പോ എസ് രാവിലെ തന്നെ വളരെ സങ്കടകരമായ വാർത്തയാണ് പറയേണ്ടി വരുന്നത് മരണസംഖ്യ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇരുപത്തിരായിരം എത്തിയിരിക്കുന്നു ഈ ഭൂകമ്പം നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇരുപത്തൊന്നായിരത്തിൽ ഇനിയും ആയിരക്കണക്കിന് ആൾക്കാർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പാണ് മരണസംഖ്യ ഇനിയും ഉയരൂ ഒരുപക്ഷം മുപ്പതിനായിരത്തിൽ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരത്തിൽ കൂടുമെന്നാണ് ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അതിനിടയിൽ ആശ്വാസമായിട്ടുള്ളത് ഇന്ത്യയുടെ രക്ഷാദൗത്യ ദൗത്യ സംഘം അടക്കമുള്ളവർ നടത്തിയ തെരച്ചിലിൽ കുറച്ചുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അവശിഷ്ടങ്ങൾക്കിടയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയൊക്കെ സംഭവകഥകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുകയാണ് ഒപ്പം അവിടുത്തെ രക്ഷാപ്രവർത്തനം വൈകുന്നു എന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട് തുർക്കിയിലും സിറിയയിലും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വടക്കൻ സിറിയയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിലും മറ്റൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് റിബലുകളും സർക്കാർ തമ്മിൽ രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് രണ്ട് തരത്തിൽ ഭരണം നടത്തുന്ന ഒരു മേഖല എന്ന നിലയിൽ സിറിയയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഇന്ത്യ ഏഴ് വിമാനങ്ങൾ അയക്കുകയും നൂറ്റി അമ്പത്തിരണ്ടംഗ രക്ഷാദൌത്യം ഇന്ത്യയുടെ നേതൃത്വത്തിൽ പല മേഖലകളിൽ നടക്കുന്നുണ്ട് പലരെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഡോഗ് സ്ക്വാഡ് ഉണ്ട് ഇന്ത്യയുടെ ഈ തരത്തിൽ ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ അതിൽ ഇൻവോൾവ് ആണ് എന്തായാലും ഇനി ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ മഞ്ഞും അതുപോലെ തന്നെ മഴയും രൂക്ഷമായ രീതിയിലാണ് തണുപ്പിൽ ആൾക്കാർ മരിച്ചുപോകുമോ എന്ന ഭീതി വരെ പറഞ്ഞിട്ടുണ്ട് എസ് കെ താങ്ക് യു ബി പി ജയിൻ അപ്പോ വിദേശ വാർത്തകളിൽ നാളെ ആകാൻ കൂടുതൽ വാർത്തകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല